24 ഇമ്പാക്ട് കുടകത്തോട്ടങ്ങളിലെ ദുരൂഹ മരണങ്ങളെക്കുറിച്ചുള്ള 24 വാർത്താ പരമ്പരയ്ക്ക് പിന്നാലെ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ. കർണാടക സർക്കാരുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ബാവലി സ്വദേശി ബിനീഷിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. പത്ത് വർഷം മുമ്പ് കുടകിൽ പണിക്ക് പോയ ശേഷം കാണാതായ ചുണ്ടപ്പാടി കോളനിയിലെ വാസുവിന്റെ തിരോധാനം മുതൽ ഒടുവിൽ ബാവലി ഷാണമംഗലം സ്വദേശി ബിനീഷിന്റെ ദുരൂഹ മരണം വരെയുള്ള സംഭവങ്ങൾ 24 പരമ്പരയിൽ ഉൾപ്പെടുത്തിയിരുന്നു. 24 വാർത്താ സംഘം കുടകിൽ നടത്തിയ അന്വേഷണത്തിലും വിഷയത്തിന്റെ ഗൗരവം പുറം ലോകത്തേക്ക് എത്തിക്കാനായി ഒടുവിൽ കുടക് തോട്ടങ്ങളിലെ മരണങ്ങളിലും തിരോധാനങ്ങളിലും ഇടപെടൽ ഉണ്ടാകുമെന്ന് പട്ടികവർഗ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഉറപ്പ്. പരമാവധി അവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന തൊഴിലാളികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ നിന്നൊക്കെ പോകുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ പോലീസും അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ കളക്ടറും ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. പുതിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലിനായി പോകുന്നവരെ കുറിച്ചുള്ള രേഖകൾ സൂക്ഷിക്കുന്ന സംവിധാനം ശക്തിപ്പെടുത്തും. ഉന്നതതലത്തിൽ തന്നെ ഒരു ചർച്ച നടത്തി ഇത്തരം സംഭവങ്ങൾ പരമാവധി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാക്കേണ്ടത്, ഒരു അവയർനെസ് ഇവിടെ നിന്ന് തൊഴിലിനായിട്ട് പോകുന്ന ആളുകൾക്കും ഒരു അവയർനെസ് ഉണ്ടാകണം. കൃത്യമായിട്ട് അവർക്ക് അവിടെ ചെല്ലുമ്പോൾ താമസ സൗകര്യം, അതുപോലെ തന്നെ കൂലി ലഭ്യമാക്കാനുള്ള സൗകര്യം, അവർക്ക് മറ്റു രീതിയിലുള്ള സുരക്ഷ, അതൊക്കെ ഉറപ്പാക്കാനുള്ള ഒരു ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ വേണ്ടി കഴിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ബാവലി സ്വദേശി ബിനീഷിന്റെ ദുരൂഹ മരണത്തിലും അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിൽ നിന്നുള്ള ഗോത്രവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കുടകിലെ തോട്ടങ്ങളിൽ മരിച്ചു വീണതിൽ ബന്ധുക്കൾക്ക് പരാതികളുണ്ട്. അന്വേഷണം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഷാണമംഗലത്തെ ബിനീഷിന്റെ അനുഭവമാകട്ടെ അവസാനത്തെ കുടക് തോട്ടങ്ങളിലെ ദുരൂഹ മരണം. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.